പരിശുദ്ധമായിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നുണ്ട്, ലോകത്തിന്റെ മുഴുവൻ ലോകം മുഴുവനും റബ്ബായിട്ടുള്ളത് അല്ലാഹുവാണ്. ഈ ലോകത്തിന്റെ മുഴുവനും പരിപാലകനാരാണ്? അല്ലാഹുവിനാണ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. ലോകമെന്ന് പറഞ്ഞാൽ മാ സിവല്ല, അല്ലാഹുവല്ലാത്ത ബാക്കിയുള്ളത് എന്തൊക്കെ ലോകത്തുണ്ടോ അതൊക്കെ എന്താണ്? അതൊക്കെ ലോകം എന്ന് പറയുന്നതിൽ ഉൾപ്പെടും. അപ്പോ കല്ല്, മണ്ണ്, മുള്ള്, ചെടി എന്തൊക്കെയുണ്ടോ അല്ലാഹ് അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഒക്കെ സൃഷ്ടാവ് ആരാണ്? അല്ലാഹുവാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തി ഇവിടുത്ത് പറയുന്നത് എന്താണ്? റഹ്മത്തുൽ ലിൽആലമീൻ, ആ ലോകത്തിന് മുഴുവനും അല്ലാഹുവല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ലോകത്തിനും അനുഗ്രഹമായിട്ടാണ്, കാരുണ്യമായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മാത്രല്ല, മനുഷ്യന്മാർക്ക് മാത്രല്ല, കല്ലിനും മുള്ളിനും ലോകത്ത് അല്ലാഹുവല്ലാത്ത വേറെന്തൊക്കെ സൃഷ്ടികളുണ്ടോ അതിനൊക്കെ അനുഗ്രഹമായിട്ടാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, മദീന പള്ളിയിൽ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം അരങ്ങേറി. എന്താണ്? മുത്ത് റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിൽ അവിടുന്ന് ഉപയോഗിച്ചിരുന്ന ഒരു പഴയൊരു മിമ്പർ ഉണ്ടായിരുന്നു. പഴയ മിമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഈത്തമരത്തിന്റെ തണ്ട് വെട്ടിയിട്ടുള്ള ഈത്തമരത്തിന്റെ ഒരു തടിയായിരുന്നു. അതിമ കയറി നിന്നുകൊണ്ടായിരുന്നു മുത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ഖുത്ബയോതിയിരുന്നത്. എന്താണ്, പണ്ടങ്ങനെയായിരുന്നു. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ഒരു ഈത്തമരത്തിന്റെ ഒരു തടിയുടെ മുകളിൽ കറ്റയിൽ കയറി നിന്നുകൊണ്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഖുത്ബയോതിയിരുന്നത്. അപ്പൊ ഇത് വലിയ പ്രയാസമാണ് അല്ലേ? ഒരു തടിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഖുത്ബയോതുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അപ്പൊ സ്വഹാബത്തിന് ഇത് സഹിക്കാൻ വയ്യാതായപ്പോ സ്വഹാബത്ത് പറഞ്ഞു, മുത്ത് നബിയെ, ഞങ്ങൾ അങ്ങേക്ക് ഒരു നല്ല ഒരു മിമ്പർ ഉണ്ടാക്കി തരാം, നല്ലൊരു മിമ്പർ ഉണ്ടാക്കി തരാം. അങ്ങനെ സ്വഹാബത്ത് അവിടുന്ന് അള്ളാഹുവിന്റെ ഹബീബിന് അവിടുന്ന് ഒരു പുതിയ മിമ്പർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് പുതിയ മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ആ പുതിയ മിമ്പറിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് പുതിയ മിമ്പറിൽ കയറിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് ഖുത്ബയോതുങ്ങുന്നതാണ്. ഖുത്ബയോതുന്ന സമയത്ത് അതാ സദസ്സിൽ നിന്നും ഒരു തേങ്ങിക്കരച്ചില് കേൾക്കുകയാണ്. എന്താണ്? പഴയ മിമ്പർ ഒഴിവാക്കിയിട്ട് പുതിയ മിമ്പറിൽ കയറിക്കൊണ്ട് ഖുത്ബയോതിയിട്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു ഏങ്ങിക്കരച്ചിൽ അവിടുന്ന് സദസ്സിൽ നിന്നും കേൾക്കുകയാണ്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, വെറുതെ പറയുകയല്ല. സ്വഹീഹ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഒരു തേങ്ങിക്കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് സ്വഹാബത്ത് മൊത്തം അങ്ങനെ അന്താളിച്ചു നിൽക്കുന്നു. എവിടുന്നാണ് ഈ തേങ്ങിക്കരച്ചില് കേൾക്കുന്നത്? സ്വഹാബത്ത് മൊത്തം നിൽക്കുന്നു. അവിടുന്ന് നോക്കുന്നത് എവിടേക്കാണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് ഉപയോഗിച്ചിരുന്ന പഴയ മിമ്പർ ഉണ്ടല്ലോ, ആ പഴയ ഈത്തമ്പനത്തിന്റെ ആ ഒരു കഷണത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ എങ്ങോട്ട് പോവുകയാണ്? ആ ഈത്തമരത്തിന്റെ തടി അവിടുന്ന് ഏങ്ങി ഏങ്ങിക്കൊണ്ട് കരയുകയാണ്. വെറുതെ പറയല്ല, സ്വഹീഹ് മുസ്ലിം ഉണ്ട്. ഈത്തമരത്തിന്റെ തടി അവിടെ നിന്നിങ്ങനെ തേങ്ങി തേങ്ങി കരയാണ്. അപ്പൊ സ്വഹാബത്ത് മൊത്തം അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പുതിയ മിമ്പറിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് അവിടെ നിന്ന് ആ മിമ്പറിന്റെ പഴയ മിമ്പറിന്റെ മുകളിൽ അവിടെ നിന്ന് ആ മിമ്പറിന്റെ മുകളിൽ അവിടെ നിന്ന് അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് കൈവെക്കുകയാണ്. ആ മിമ്പർ അവിടെ നിന്ന് കരഞ്ഞിരുന്ന കരച്ചിൽ അവിടെ നിന്ന് നിർത്തുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ മിമ്പറിൽ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഓ നിന്നെ ഞാൻ ഒഴിവാക്കിയിട്ടില്ലല്ലോ, നിന്നെ ഞാൻ ഒഴിവാക്കിയിട്ടില്ലല്ലോ, നീ എന്തിനാണ് തേങ്ങി തേങ്ങി കരയുന്നത്? നീ എന്റെ മദീന പള്ളിയിൽ കിടക്കുന്നില്ലേ, എന്നെ കാണാൻ നിനക്ക് കഴിയും.
കഴിയുന്നില്ലേ, എന്നെ കാണാൻ നിനക്ക് കഴിയുന്നില്ലേ, ഈ മദീന പള്ളിയിൽ നിന്നും ഒഴിവാക്കിയിട്ട് നിന്നെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടില്ലല്ലോ, നീ ഇവിടെ തന്നെ ഇരിക്കുന്നില്ലേ. അവിടുന്ന് സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, സ്വഹാബാ, ഞാനെങ്ങാനും ഈ കയ്യെങ്ങാനും ആ മിമ്പറിന്റെ മുകളിൽ വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആ മിമ്പർ അവിടുന്ന് ഖിയാമത്ത് നാൾ വരെ കെഞ്ചി കെഞ്ചി കൊണ്ട് കരയുമായിരുന്നേനെ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് ആ മരക്കഷ്ണം കരഞ്ഞതെന്നറിയുമോ? ഇത്ര കാലത്തോളം ആ ഹബീബിന്റെ സ്പർശമേറ്റുകൊണ്ട് നിന്ന മിമ്പറാണ് ഇന്ന് മുതൽ ആ സ്പർശം ലഭിക്കുന്നില്ല, അവിടുത്തെ തലോടൽ ലഭിക്കുന്നില്ല. താൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീന പള്ളിയിൽ നിന്നും എടുത്തെറിയപ്പെടുമോ, ആ ഹബീബിന്റെ സാന്നിധ്യത്തിൽ നിന്നും ഇല്ലാതായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ്, അത് വിഷമിച്ചുകൊണ്ടാണ് ആ മിമ്പർ കരഞ്ഞതെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. മിമ്പർ കരഞ്ഞു, സുറുല്ലാഹി തങ്ങളുടെ സ്പർശം കിട്ടുമോ ഇല്ലേ എന്ന് പേടിച്ചിട്ട് മിമ്പർ കരഞ്ഞു പോയി. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂൽ